Kerala Blasters ആരാധകർക്ക് നിരാശയുടെ അങ്ങേയറ്റമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കടന്നുപോയിട്ടുള്ളത്. സന്തോഷത്തിന്റെ പൂതിരികത്തിയ ദിവസങ്ങൾ ഇനി വരാനുണ്ടെങ്കിൽ പോലും നിരാശാജനകമായ തുടക്കം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒരുപാട് സങ്കടത്തിലാഴ്ത്തുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം. കാരണം ആദ്യ മത്സരത്തിൽ ATK മോഹൻ ബഗാനെതിരായിട്ടുള്ള പരാജയം. എന്നാൽ ആ പരാജയത്തിലുപരി ആ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ രാഹുൽ കെ പിക്കറ്റ ആ ഒരു കടുത്ത ഇഞ്ചുറി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യുന്നു, അതും ഒരു മലയാളിയുടെ ബൂട്ടിൽ നിന്നും, സഹൽ അബ്ദുൽ സമദ്. സഹൽ അബ്ദുൽ സമദിന് കൊടുത്ത അസിസ്റ്റ് ഒരു മലയാളിയുടേത് കൂടി ആയിരുന്നു രാഹുൽ കെ പി. എന്നാൽ ആ മത്സരത്തിൽ തന്നെ രാഹുൽ കെ പി പരിക്ക് പറ്റി പുറത്തു പോയപ്പോൾ രാഹുലിൻ്റെ ഇഞ്ചുറി എന്തായി എന്നായിരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചോദ്യം. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് റെഡ്ഡി അന്ന എക്സ്ചേഞ്ചിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരുപാട് ഗെയിമുകൾ കളിച്ചുകൊണ്ട് പൈസ സമ്പാദിക്കാൻ സാധിക്കും. സോ ഇതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ലിങ്കും ടെലിഗ്രാം ലിങ്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ്. എന്നാൽ പിന്നീട് വന്ന അപ്ഡേറ്റുകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ MRI സ്കാൻ എടുത്തിട്ടുണ്ട് എന്നും MRI സ്കാൻ്റെ റിസൾട്ടിൻ്റെ ബേസിലായിരിക്കും ഇനി എന്ത് എന്നുള്ള ചോദ്യം, അതിനുള്ള ഉത്തരം ലഭിക്കുന്നത് എന്നാണ് മാർക്കസ് മോഗുലോട്ടി ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മാർക്കസ് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു: KP രാഹുൽ കുഡ് ബി ഔട്ട് ഫോർ 4 to 6 weeks വിത്തിൻ എ മസിൽ ടിയർ. മസിൽ ഇഞ്ചുറി കാരണം അല്ലെങ്കിൽ മസിൽ ടിയർ കാരണം രാഹുൽ കെ പിക്ക് 4 മുതൽ 6 ആഴ്ചകൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് 1 മാസം മുതൽ 1.5-2 മാസം വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകമായ വാർത്തയാണിത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.